തൃശൂർ ജില്ലയിലെ മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഏനാമാവ് റെഗുലേറ്ററിനെ ബന്ധിപ്പിക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ ജലസേചന വകുപ്പ്. റോഡിന്റെ 800 മീറ്റർ ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. അപകടങ്ങൾ തുടർച്ചയായതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മണലൂർ കമ്പനിപ്പടി സെന്റർ മുതൽ ഏനാമാവ് കെട്ടുങ്ങൽ വരെയുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. അനവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണുള്ള അപകടങ്ങൾ തുടർച്ചയാണെന്നാണ് ആരോപണം. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടലിനോടനുബന്ധിച്ച് വെട്ടിപ്പൊളിച്ച റോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള ഈ ഭാഗം അറ്റകുറ്റപ്പണി നടത്താനോ പുനർനിർമ്മിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. സ്ഥലം MLA കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്. വിഷയം ചൂണ്ടിക്കാട്ടി തകർന്ന റോഡിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചു. ഒരു 6 മാസമോ 1 വർഷമോ ഒരു റോഡ് പണിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ 5 വർഷത്തിലേറെ കാലമായി ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും നിത്യദുരിതത്തിലേക്ക് തള്ളിയിടുന്ന ഒരു സമീപനത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ പ്രദേശത്തെ MLA തയ്യാറാകുമ്പോൾ സമരങ്ങൾക്കല്ലാതെ മറ്റെന്തിനാണ് പ്രസക്തി എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപകടങ്ങൾ ഈ മേഖലയിൽ തുടർച്ചയാണെന്നും കോൺഗ്രസും പ്രദേശവാസികളും ആരോപിക്കുന്നുണ്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറയണത് MPയോട് തരാനാണ് പറയണത്. ഒരു ജില്ലാ ഭരണകൂടവും ഇത് കേരള സംസ്ഥാനവും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു MLA ഉള്ളപ്പോൾ MLA രേഖാമൂലം MPയോട് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ നിരന്തരമായ പോരാട്ടമാണ്. അതേസമയം 37 ലക്ഷം രൂപ പ്രവൃത്തി പൂർത്തിയാക്കാൻ ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുണ്ടെന്നും നിർമ്മാണം വൈകാതെ തുടങ്ങുമെന്നും മുരളി പെരുന്നല്ലി MLA വ്യക്തമാക്കി. 24 തൃശൂർ.